ഇനി ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് പ്രകാരം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്, ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂമൻ എലമെൻറ്റ്. മാനുഷികമായ എലമെൻ്റ് ഉൾപ്പെടുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഓർഗനൈസേഷൻ. അതിനെ അങ്ങനെ കാണണം എന്നാണ് ഈ ഒരു അപ്രോച്ച് പറയുന്നത്. അതായത് ഒരു വെറുമൊരു ടെക്നോ ഇക്കണോമിക് സിസ്റ്റം അല്ല, മറിച്ച് ഇറ്റ്സ് എ സോഷ്യൽ സിസ്റ്റം വിച്ച് ഹാസ് എ ഹ്യൂമൺ എലമെൻ്റ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. പിന്നെ എപ്പോഴും ഒരു ഇൻഡിവിജ്വലിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇക്കണോമിക് ഇൻസെൻറ്റീവ്സ് മാത്രമാണെന്ന് ധരിക്കരുത്. നോൺ ഇക്കണോമിക് ഇൻസെൻറ്റീവ്സും അയാൾക്ക് ഇൻസ്പിരേഷൻ തരാം. സൈക്കോളജിക്കൽ, സോഷ്യൽ ഇൻട്രസ്റ്റ്സ്, നീഡ്, ആസ്പിരേഷൻസ്, അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോൺ ഇക്കണോമിക് ഇൻസെൻറ്റീവ്സും ഒരു പക്ഷേ ഒരാൾക്ക് ഒരു ഹ്യൂമ ആ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. ഇനി ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രൊഡക്ടിവിറ്റി റേസ് ചെയ്യാൻ നല്ലൊരു പങ്ക് ഉണ്ട് എന്നാണ്. ഇൻഫോർമൽ ഗ്രൂപ്പ്സിനെ നമ്മൾ വെറുതെ അതൊരു ചായ കുടിക്കാൻ പോകുന്ന ഗ്രൂപ്പല്ലേ എന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് ലഞ്ച് കഴിക്കുന്ന ഗ്രൂപ്പല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് പകരം അത്തരം ഇൻഫോർമൽ ഗ്രൂപ്പുകളിലും അത്തരം ഇൻഫോർമൽ ഗ്രൂപ്പിലുള്ള ഇൻഫോർമൽ ലീഡേഴ്സിനും പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഈ ഓർഗനൈസേഷനെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ്. അപ്പം അത്തരം ഇൻഫോർമൽ ലീഡേഴ്സ് നല്ലവരാണെങ്കിൽ ഓർഗനൈസേഷൻ നന്നായിട്ട് പോകും. പക്ഷെ അങ്ങനെയുള്ള ഇങ്ങനെ സ്വാധീനിക്കുന്ന ഇൻഫോർമൽ ലീഡേഴ്സിന് വ്യക്തിപരമായിട്ടുള്ള അജണ്ടകളും അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പക്ഷേ അത് ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റുകൾക്ക് ചാൻസസ് ഉണ്ട്. ഇനി ഒരു ടാസ്ക് സെൻറ്റേർഡ് ലീഡർഷിപ്പിന് പകരം എംപ്ലോയി സെൻറ്റേർഡ് ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഡെമോക്രറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് വേണ്ടത് എന്നാണ്. അതായത് നമ്മൾ ജോലി 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 എങ്ങനെ ചെയ്യണം, എപ്പം ചെയ്യണം, എന്ത് രീതിയിൽ ചെയ്യണം, ഇങ്ങനെ ടൂ മച്ച് കോൺസെൻട്രേഷൻ ഓൺ ടാസ്കിന് പകരം ആളുകളിൽ എംപ്ലോയീസിനെ സെൻറ്റർ ചെയ്ത് മാനുഷികമായിട്ട് ഡെമോക്രറ്റിക്, അവർക്ക് കൂടി അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പാണ് ആവശ്യം എന്നാണ് ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ഈ എംപ്ലോയീസ് ഇന്നെഫിഷ്യൻ്റ് ആണ്, നെഗറ്റീവാണ്, അവർ പണിയെടുക്കാനല്ല, അവർ പണി ഒഴിവാക്കാനാണ് വരുന്നത് എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് പാടില്ല ചോദിച്ചാലുണ്ട്. പക്ഷെ നോട്ട് എവ്രി വൺ ഇസ് ലൈക്ക് ദറ്റ്. മെജോറിറ്റി ഓഫ് പീപ്പിൾക്ക് അവർ വർക്ക് ചെയ്യാൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസ് അല്ല, മറിച്ച് സെൽഫ് ഡയറക്ഷനും കൺട്രോളിനും പ്രാപ്തരായിട്ടുള്ള എംപ്ലോയീസാണ് എന്നുള്ള രീതിയിൽ വേണം എംപ്ലോയീസിനെ കാണാനായിട്ട്. ഇനി നമ്മൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ അവരുടെ സോഷ്യൽ സൈക്കോളജിക്കൽ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുക, ഒരു കോഡിയൽ വർക്ക് പ്ലേസാണ്, അവിടെ വന്ന് വർക്ക് ചെയ്യാൻ അവർക്ക് അവിടെ വരാൻ ഇഷ്ടമാണ്, കാരണം അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ, അവർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അതായിട്ടുള്ള സോഷ്യൽ എന്താ പറയുക സൈക്കോളജിക്കൽ നീഡുകളെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്ത് പോരുന്നുണ്ട് എങ്കിൽ, അങ്ങനെ പറ്റുന്നൊരു കോഡിയൽ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ടെക്നിക്കൽ സ്കില്ലിനൊപ്പം സോഷ്യൽ സ്കിൽസും വേണം. നമ്മളുടെ സ്വന്തം ഒരു സ്ഥലത്ത് വരുന്ന ഒരു ഫീല് വേണം നമുക്ക് ആ ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ. അങ്ങനെ ഞങ്ങളും ഈ ഓർഗനൈസേഷൻ്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ്, വി ആർ നോട്ട് ഔട്ട്സൈഡേഴ്സ്, അങ്ങനെ ഒരു ഫീല് കൊടുക്കാവുന്ന രീതി സോഷ്യൽ സ്കിൽസ് കൂടി മാനേജേഴ്സിനോ മാനേജ്മെന്റിനോ ആവശ്യമാണ്. ഇനി എംപ്ലോയീസിൻ്റെ അവരെ റിസ്പെക്റ്റ് ചെയ്യണം, അവരുടെ ഫീലിംഗ് മാനിക്കണം, അപ്പം അവരെ എൻകറേജ് ചെയ്യണം, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അവരുടെ വ്യൂസ് ഓപ്പൺലി പറയാനും സജഷൻസ് അതിനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം, അത് എൻകറേജ് ചെയ്യണം ഇത്തരം കാര്യം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു അനുഭവം ഒരു കാര്യം ഓപ്പണായി പറയുമ്പോൾ അവർക്ക് പാരയാണ് പണിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ പിന്നീട് ഒരു നമ്മളതിന് വലുതായിട്ട് മുതിരില്ല. അതിന് പകരം അവരുടെ ഒരു കാര്യമുണ്ട്, എംപ്ലോയീസിന് വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ല എന്നൊന്നും കൂടി ഉറപ്പുവരുത്തണം കേട്ടോ.
എംപ്ലോയീസ് ഫേക്ക് ആണ്, അവരുടെ ഉദ്ദേശം വേറെ ആയിട്ട് വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനടിച്ചമർത്ത് തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിനുപരി ജെനുവിൻലി ഒരു ഓർഗനൈസേഷന്റെ അപ്ലിഫ്റ്റ്മെന്റിന്റെ ഉദ്ദേശിച്ചിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ എംപ്ലോയീസ് പറയുമ്പോൾ അത് ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനുള്ള ഒരു എൻകറേജ്മെന്റ് എംപ്ലോയീസിന് തീർച്ചയായിട്ടും കൊടുക്കണം. അവരുടെ സഹകരണം, വില്ലിംഗ് കോപ്പറേഷൻ, നിർബന്ധിതമായിട്ട് സഹകരിപ്പിക്കുകയല്ല, പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് അവർ സഹകരിക്കുന്ന ഒരു രീതി വളർത്തിയെടുക്കാൻ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റിന് സാധിക്കണം. എന്നാലേ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അങ്ങനെ ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരുന്നാൽ തന്നെ കാര്യമുള്ളൂ. സോ അതിന് സാധിക്കാൻ പറ്റണം. ഇനി ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഹാർത്രോൺ സ്റ്റഡീസിൽ നിന്നാണ് ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചുകൾ പല കൺക്ലൂഷൻസും ഡ്രോ ചെയ്യുന്നത്. അല്ല, അതൊരു ക്ലിനിക്കൽ ഇൻസൈറ്റ് ആണ്, അല്ല അതൊരു സയൻറ്റിഫിക് എവിഡൻസ് അല്ല, അതൊരു വലിയാണ്. പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലേക്ക് കൊടുക്കുകയാണ്. സ്ട്രക്ചറൽ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്റ്റിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് ഓവർ എംഫസിസ് കൊടുക്കുകയാണ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിന്. അതും ഒരു വലിയ പോരായ്മയാണ്. ഇനി ഓൾ ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ആർ അമനബിൾ ടു സൊല്യൂഷൻസ് ത്രൂ ഹ്യൂമൻ റിലേഷൻ എന്നതാണ് ഒരു അസംപ്ഷൻ. ആ അസംപ്ഷൻ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ പുറത്ത് വെച്ച് സോൾവ് ചെയ്യാവും എന്ന പ്രോബ്ലംസ് ആണ് ഓർഗനൈസേഷനിലുള്ളൂ എന്നാണ്. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രോബ്ലംസിനെയും ഹ്യൂമൻ റിലേഷൻസിൻ്റെ ബേസിൽ സോൾവ് ചെയ്യാം എന്നാണ്, ഒരിക്കലുമല്ല ടെക്നിക്കലായിട്ടുള്ളതും മറ്റ് വളരെ സൊഫോസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, സൊല്യൂഷൻസ് ആവശ്യമായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, പോളിസി മാറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളൊന്നും ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ മാത്രം ബേസിസിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി ഒരുപാട് ഈ ഹ്യൂമൻ വേരിയബിൾസിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മറ്റുണ്ടായിട്ടുള്ള പല ക്രിട്ടിക്കൽ വേരിയബിൾസിനെയും ഇഗ്നോർ ചെയ്യുന്ന ഒരു രീതി ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിലുണ്ട്. ഇവർ ഓവർ എംഫസിസ് കൊടുക്കുന്നത് ഗ്രൂപ്പിനും ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ്. പക്ഷെ ശരിക്കും പ്രാക്ടിക്കലി പറയുമ്പോൾ ഈ ഗ്രൂപ്പ് ഗുണത്തിനേക്കാളേറെ ദോഷമാണ്, മേ ക്രിയേറ്റ് പ്രോബ്ലംസ് ആണ്. കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് അത്ര എളുപ്പം ചെയ്യുന്ന കാര്യമല്ല. പലപ്പോഴും ഗ്രൂപ്പ് ഡൈനമിക്സ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കലാണ് പതിവ്. ഇനി എവറി ഓർഗനൈസേഷൻ എന്ന് പറയും, ദർ ഇസ് എ നമ്പർ ഓഫ് ഡൈവേഴ്സ് സോഷ്യൽ ഗ്രൂപ്പ്. അവർക്ക് ചിലപ്പോൾ അവർ തമ്മിൽ അൺസ്യൂട്ടഡ് ആയിട്ടുള്ള വാല്യൂസും ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ചില കാര്യങ്ങളിൽ കോമ്പീറ്റ് ചെയ്യും, ചില കാര്യങ്ങൾ കോപ്പറേറ്റ് ചെയ്യും. അപ്പം നമ്മൾക്കൊരിക്കലും എല്ലാ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു ബിഗ് ഫാമിലി റൺ ചെയ്യുന്ന പോലെ നമുക്കൊരിക്കലും കൊണ്ടുപോകാൻ പോസിബിൾ അല്ല. ചിലപ്പോൾ ഓരോ പല ഡൈവേഴ്സ് ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കോളേജിൽ തന്നെയാണെങ്കിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുണ്ട്. അപ്പം ഈ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, രാഷ്ട്രീയമായിട്ടുള്ള ഇതിൻ്റെ പേരിലുള്ള ഗ്രൂപ്പുകളുണ്ട്, പ്യുവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലുള്ള ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഒരേ ഗ്രൂപ്പുകളുണ്ട്. ഒരു തീരുമാനം പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഒരു വ്യക്തി എടുക്കുമ്പോൾ ഈ ഗ്രൂപ്പിലെ എല്ലാ ഗ്രൂപ്പിലെ എല്ലാവരെയും, അപ്പം അത് ദാറ്റ് ഇസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളതാണ്. അപ്പം അത് ബുദ്ധിമുട്ടാണ് ആക്ച്വലി സൃഷ്ടിക്കുന്നത്. പിന്നെ ഈ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എൻ്റെ ഫോർമേഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അൺറിയലിസ്റ്റിക്കും നോട്ട് വെരി കോമൺ ആണ്. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഒരു പക്ഷെ നമ്മുടെ ആ ഓർഗനൈസേഷനിലേക്ക് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം കുറച്ച് പ്ലസൻ്റ് ആക്കും എന്നല്ലാതെ നമ്മൾ വളരെ അൺക്രിയേറ്റീവ് ആയിട്ട് മൊണോട്ടണസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന് പകരാവില്ല. നമ്മളിപ്പോൾ വന്നിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ജോലി ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്താലും നമുക്ക് സന്തോഷമാണ്.
ഒരു കഥ എഴുതുക, ഒരു കവിത എഴുതുക, ഒരു പാട്ട് കേൾക്കുക, ഇതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ കൂടി ഒന്നും ചെയ്യണം എന്നില്ല. കാരണം നമുക്ക് ഒറ്റയ്ക്ക് മനസ്സിന് സന്തോഷം തരും. നേരെ മറിച്ചിട്ട് വളരെ ബോറായിട്ടുള്ള ഒരു കാര്യം കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ഇൻട്രസ്റ്റ് വരുമായിരിക്കും. എന്നിരുന്നാലും വർക്കിനെ പൂർണ്ണമായിട്ട് എന്താ പറയുക, നമ്മുടെ ആ റിലേഷൻഷിപ്പ് കൊണ്ട് വർക്കിനെ, അഫക്ഷനും അഫിലിയേഷനും മാത്രം കൊണ്ട് വർക്കിനെ, ഒരു അൺക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കിനെ ക്രിയേറ്റീവോ മോണോട്ടണസ് ആയിട്ടുള്ള വർക്കിനെ ഇൻട്രസ്റ്റിംഗോ ഒന്നും ആക്കാനായിട്ട് പറ്റില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൾസ് സെൻസ് ഓഫ് ഹാപ്പിനെസ് കൊടുക്കുകയാണ്. നമുക്ക് ജെനുവിൻലി ആക്കോ അവിടെയൊക്കെ പോയി ആൾക്കാരെയൊക്കെ കണ്ട് വർത്തമാനം പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെന്നല്ലാതെ വർക്കിൽ സന്തോഷമുണ്ടോ ഇല്ല. അപ്പം അങ്ങനെ അതൊരു ഫോൾസ് സെൻസ് ഓഫ് ഹാപ്പിനെസ് ആണ്. ചിലപ്പോൾ നേരെ തിരിച്ചും വരാം, ചെയ്യുന്ന വർക്കിലും കാര്യത്തിലൊക്കെ ഹാപ്പി ഉണ്ട്, പക്ഷെ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരോടുള്ള ഇടപെടലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല, അങ്ങനെയും വരാമല്ലോ. സോ അപ്പം ഇതൊക്കെ ഇത് ഡിപ്പെൻസ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമുക്കൊരു സന്തോഷം തരും എന്ന് പറയുന്നത് വലിയ ശരിയുള്ള കാര്യമൊന്നല്ല. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുക, ഇത് രണ്ടും രണ്ടാണ്. ജെനുവിൻലി ദർ ഇസ് എ ലോട്ട് മെനി ഡിഫറൻസ് ബിറ്റ്വീൻ അലോയിങ് എ വർക്കർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലെറ്റിംഗ് വർക്കേഴ്സ് തിങ്ക് ദാറ്റ് ദേ ആർ പാർട്ടിസിപ്പേറ്റ്. രണ്ടും രണ്ടാണ്. ഇതിൽ ലെറ്റിംഗ് വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റിംഗ് എന്നുള്ള രീതിയാണ് ഹ്യൂമൻ റിലേഷൻ. എല്ലാ കൂട്ടമായ ചർച്ചയിലാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും കൂടി പ്രാതിനിധ്യം ഉണ്ടെന്നുള്ളൊരു ഫീല് തരിക, അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ എംപ്ലോയ് ഓറിയൻറ്റഡ് ആകുമ്പോൾ ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യുക മാത്രമേ പറ്റിക്കുള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, എപ്പോഴും എല്ലാ 100% ആൾക്കാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇനി ഇപ്പോൾ അൺക്വാളിഫൈഡ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ടെക്നിക്സ് ചില സമയത്ത് പ്രശ്നമാവാറുണ്ട്. അതായത് ചില കാര്യങ്ങൾ, ചില ഡിസിഷൻസ് സീക്രട്ടായി തന്നെ വെക്കണം, ചില കാര്യങ്ങൾ ഗ്രൂപ്പായിട്ടല്ല ചെയ്യേണ്ടത്, ചിലത് പെട്ടെന്ന് എമർജൻസി ബേസിസിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ടെക്നിക്കാണ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യണ വെച്ചിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ എവറി ടൈം. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു അൺറിയലിസ്റ്റിക് ഡിമാൻഡ് ഓൺ ദ സൂപ്പർവൈസർ ആൻഡ് എക്സ്പെക്ട്സ് ഹിം ടു ഗിവ് അപ്പ് ഹിസ് ഡിസയർ ഫോർ പവർ. അതൊരു വലിയ കാര്യമാണല്ലേ. കാരണം അതോറിറ്റി പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അതോറിറ്റി ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ അധികാരം ഉണ്ട്, അത് അല്പമെങ്കിലും പ്രയോഗിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടാവോ? ഇല്ല. പക്ഷെ വർക്കേഴ്സിനെ ഹാപ്പി ആക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ നമ്മൾ കൺസേൺ ആവണം അവരെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുക, അവരെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കുക, അവരുടെ ഹ്യൂമൻ റിലേഷൻസ് കൂട്ടാനുള്ള വഴികൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എപ്പോഴും അവരെ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റണമെന്നില്ല. അവര് ഹാപ്പി ആയിട്ടിരിക്കണ്ടാവും. അങ്ങനെ ഹാപ്പി ആക്കി വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, മറിച്ച് അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നത് കൊണ്ട് ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ട് കൂടണമല്ലോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സന്തോഷിക്കാനാണെങ്കിൽ ഒരു ടൂറിന് പോയാലും പോരെ, അല്ലാതെ ഇപ്പോൾ വെറുതെ കോളേജിലേക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലേക്കോ വരണം എന്നില്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ പറയുന്നത് ഒരു സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഒരു സെൻട്രൽ ഗോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഇൻഡിവിജ്വൽസിലും സ്മോൾ ഗ്രൂപ്പ് പ്രോസസ്സിലുമാണ് വരുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ബോസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് വരും. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഹ്യൂമൻ റിലേഷൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്.